ശ്രീധരനിലേക്ക് വീണ്ടും തിരികെ പോവുകയാണ്. ശ്രീധരൻ്റെ ഒപ്പം കുഞ്ഞിൻ്റെ മുത്തശ്ശി കൂടി ഉണ്ടെന്ന് കരുതുന്നു. ശ്രീധരൻ, അവരോട് ചോദിക്കാം. അതിവിഷ, ഈ സംഭവത്തിനെല്ലാം ദൃക്സാക്ഷിയായ കുട്ടിയുടെ മുത്തശ്ശി, അതായത് മാതാവിൻ്റെ അമ്മ ഉഷ, കുട്ടിയുടെ മുത്തശ്ശി നമ്മോടൊപ്പം ചേരുകയാണ്. എന്താ ശരിക്കും ഇന്നലെ സംഭവിച്ചത്, എന്താ ഓർക്കുന്നുണ്ടോ? ഏകദേശം ഒരു രണ്ടേ മുക്കാൽ കഴിഞ്ഞിട്ട്, രണ്ടേ മുക്കാലല്ല, മൂന്നേ കാലായിട്ടുണ്ട്. അപ്പോഴേക്ക് ഒരു ഡോക്ടർ വരുന്ന പോലെ ഒരു സ്ത്രീ വന്ന്, ഇച്ചിരി വണ്ണവും പൊക്കമൊക്കെ കുറഞ്ഞിട്ട് നല്ല, അവരെ കണ്ടാൽ നല്ല ഡ്രസ്സിങ് ഡോക്ടർ ഇടുന്ന കോട്ട് ഒക്കെ ഇട്ടിട്ടുണ്ട്. വന്ന് ഓടി വന്നേച്ച് കുഞ്ഞിൻ്റെ അടുത്ത്, കുഞ്ഞ് കട്ടിലെ കിടക്കുമായിരുന്നു, അവൾ അപ്പുറത്ത് നിൽക്കുമായിരുന്നു, ഞാൻ ഇങ്ങനെ അപ്പുറത്ത് നിൽക്കുമായിരുന്നു. അപ്പോൾ വന്നേച്ച് ചോദിച്ചു എപ്പോൾ ഉണ്ടായതാണെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞ് ഇന്നലെ മൂന്നേ മുക്കാലിനാണോ ഉണ്ടായതെന്ന് പറഞ്ഞു. അപ്പോൾ 24 മണിക്കൂർ ആയില്ല അല്ലേ എന്ന് ചോദിച്ചു. ഇല്ലയെന്ന് പറഞ്ഞു. കുഞ്ഞിൻ്റെ കയ്യിലാക്കി ഇട്ടിരിക്കുന്ന അതൊക്കെ അവർ നോക്കി വെയിറ്റ് എത്രയുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ കുഞ്ഞിൻ്റെ വെയിറ്റ് പറഞ്ഞു. അന്നേരം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് കുഞ്ഞിനെ ഇങ്ങനെ, അവൾ പുതച്ചിരുന്ന തുണിയൊക്കെ ഇങ്ങനെ മാറ്റിയിട്ട് നോക്കിയിട്ട് കയ്യുടെ നഖം അങ്ങനെ വിരൽ കണ്ണിലൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, കുഞ്ഞിന് മഞ്ഞക്കളറുണ്ടല്ലോ, മഞ്ഞക്കളറിൽ നിങ്ങൾ നോക്കിയിരുന്നോന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ സത്യത്തിൽ മഞ്ഞക്കളർ നോക്കിയില്ല, നോക്കാൻ ഞങ്ങളോട് പറഞ്ഞതുമില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇല്ല നോക്കിയില്ല, അതെന്താ നോക്കാത്തതെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞ് പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അത് നോക്കണമല്ലോ, പെട്ടെന്ന് നോക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ കുഞ്ഞിനെ പതപ്പിച്ചിരുന്ന ഷീറ്റ് ഒന്ന് മാറ്റിയിട്ട് വേറെ ഷീറ്റ് ഇട്ട് പതപ്പിച്ച് ഇതാ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളത് കൊച്ചു പറഞ്ഞു, ഇതിപ്പോൾ അങ്ങോട്ട് ഇട്ടതേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ആ എന്നാൽ ശരി, കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞിനെ ഇങ്ങനെ എടുത്തപ്പോഴത്തേക്കിന് അവരുടെ കുഞ്ഞിനെ ഇവളെടുത്ത്, കുഞ്ഞിൻ്റെ തള്ള എടുത്തപ്പോഴത്തേക്കിന് പറഞ്ഞ് എടുത്ത് നല്ലപോലെ പൊതിഞ്ഞിങ്ങതാ എന്ന് പറഞ്ഞു. അപ്പം ഞാനും കൂടെ അന്നേരം ഇങ്ങനെ പോരാനായിട്ട് ഇങ്ങനെ തുടങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞു, ആരും വരണ്ട, അതൊരു കാഷ്വാലിറ്റിയാണ്, ഐസ്യുവാണ്, ആരെയും അങ്ങോട്ട് കയറ്റി വിടത്തില്ല, ഞാൻ കൊണ്ടുപോയിട്ട് 5 മിനിറ്റിനുള്ളിൽ ഇങ്ങോട്ട് തിരിച്ച് ഈ ബെഡിൽ തന്നെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. എന്നാലും ഞങ്ങൾ പുറകെ പോകണമല്ലോ എന്നോർത്തുകൊണ്ട് ഇങ്ങനെ എഴുന്നേറ്റ് പുറകെ വന്നപ്പോഴത്തേക്കിന് അവരിങ്ങനെ കുഞ്ഞിനെയും ചില ഒരു 4 സ്റ്റെപ്പ് ഇങ്ങനെ നടന്നു. അതിനുശേഷം ഒരു ഭിത്തിയുടെ മറവായിരുന്നു, ഭിത്തിയുടെ മറവിലേക്കാണ്. അപ്പോൾ അതിൻ്റെ നിമ്മ നേരെ മുകളിലാണ് ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഞങ്ങൾ ഇവർ ആ ഭിത്തിയുടെ മറവിലേക്ക് വന്നതും ഇവരെങ്ങോട്ട് പോയി എന്ന് ഞങ്ങൾ കണ്ടില്ല. അപ്പം മേളിലല്ലേ, ഒരു പക്ഷേ അവർ ലിഫ്റ്റിലൂടെ കയറിപ്പോയി കാണും എന്നോർത്ത് ഞങ്ങൾ ആ സ്റ്റെപ്പ് കയറി മുകളിൽ ചെന്നു. മുകളിൽ ചെന്നപ്പോഴത്തേക്കിന് ആ വാതിലാരുമില്ല. അന്നേരം ആ വാതിൽ കൊട്ടി കൊട്ടിയപ്പോഴത്തേക്കും വിളിച്ചു, ഒരു സിസ്റ്ററിന് വന്നപ്പോൾ ചോദിച്ചു ഇതുപോലെ കുഞ്ഞിനെ കൊണ്ട്, അശ്വതിയുടെ കുഞ്ഞിനെ കൊണ്ട് ഇങ്ങോട്ട് വന്നിരുന്നു, വന്നോന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. അന്നേരം പെട്ടെന്ന് എന്താന്ന് ചോദിച്ചു. അപ്പോൾ നടന്ന സംഭവം ഞങ്ങൾ പറഞ്ഞു. ഇവിടെ അങ്ങനെ ആരെയും കൊണ്ടുവന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ഓടി ഇവിടെ സെക്യൂരിറ്റിയുടെ അടുക്ക വന്ന് കാര്യം ഇത്രയും വിശദീകരിച്ച് പറഞ്ഞു. അതാണ് നടന്നത്. അപ്പം സംശയമൊന്നും തോന്നിയില്ല നമുക്ക്? ഇല്ല, ഒരു സംശയം തോന്നുന്ന രീതിയിലല്ല അവർ വന്നത്. ഡോക്ടർമാർ പെരുമാറുന്ന പോലെ തന്നെയാണ്, വളരെ മാന്യമായ രീതിയിൽ. ഒരു ഡോക്ടറോട് നമ്മളൊരു രോഗി എങ്ങനെ സഹകരിക്കണോ അതുപോലെ നമ്മൾ അവർ ചോദിച്ചതിനെല്ലാം മറുപടി പറയും, അതുപോലെയാണ് അവർ ഇടപെട്ടത്. ഒരു ഒരു മണിക്കൂറോളം ആകെ ടെൻഷൻ അടിച്ചു അല്ലേ? ആ ഞങ്ങൾ കുറേ വന്നു. അപ്പം ഞങ്ങൾ അവിടെ ഇരിക്കുകയോ കുഞ്ഞിനെ കൊണ്ടുവരാൻ കാത്തു നിൽക്കുകയോ ഒന്നും ചെയ്തില്ല. അവർ ആ വാതിൽ വിട്ടിങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കിന് അവരുടെ പിന്നാലെ ഞങ്ങൾ വന്നു. പക്ഷേ അവരൊരു മറവിൽ അവരെങ്ങോട്ട് പോയിന്നറിയില്ല, താഴോട്ട് പോയോ മുകളിലേക്ക് പോയോ ലിഫ്റ്റിൽ കയറിയോ എന്നറിയില്ല. അപ്പോഴത്തേക്കും ഞങ്ങൾ നേഴ്സറിയിൽ ചെന്ന് അവിടെ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ നേരെ താഴെ ഇറങ്ങി സെക്യൂരിറ്റിയോട് വേറെ പറയുകയാണ് ചെയ്തത്. അത് ഒരു 10 മിനിറ്റിനുള്ളിൽ അവരെ അറിയിച്ചു. അപ്പോഴത്തേക്ക് ഞാൻ കുഞ്ഞിനെ കൊണ്ടുപോയി അവർ ചെല്ലണ്ടെന്ന് പറഞ്ഞപ്പോൾ അവരെന്താ ചെല്ലണ്ടെന്ന് പറഞ്ഞ് എന്ന് ചോദിച്ച് ഞങ്ങൾക്കൊരു വെപ്രാളായിപ്പോയി. ഒരു മണിക്കൂറോളം ആ സമയം എങ്ങനെ നമ്മൾ കടന്നുപോയി? കടന്നുപോയെന്ന് വെച്ചാൽ സെക്യൂരിറ്റിയോട് പറഞ്ഞു. പിന്നെ സെക്യൂരിറ്റി ഈ വാർഡും അതുപോലെ എല്ലാ ഓഫീസ് റൂമുകളും എല്ലാം പരിശോധിച്ച് എന്നെയും കൊണ്ട് നടന്നു. പിന്നെ ഇതിൻ്റെ മെറ്റത്തോടെ ചുറ്റിലും നടന്ന വാഹനങ്ങളും ആളുകളെ എല്ലാം കാണിച്ച് ഇതാണോ 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 എന്ന് ചോദിച്ചു. അവരെ കണ്ടാൽ അറിയാവോ എന്ന് ചോദിച്ചു. അറിയാമെന്നും പറഞ്ഞു. കാരണം സാധാരണയിൽ കവിഞ്ഞ് എല്ലാ സ്ത്രീകളെ കഴിഞ്ഞും നല്ല ഒരു വണ്ണവും അത് പൊക്കം കുറഞ്ഞിട്ട് റൗണ്ട് മുഖവും ഒക്കെ ആയിരുന്നു. പെട്ടെന്ന് കണ്ട തിരിച്ചറിയുന്ന ആ ഒരു രൂപമായിരുന്നു അവരുടെ. പോലീസ് കുഞ്ഞിനെ ഇതിലെ നടത്തി എടുത്തു കൊണ്ടുവന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. അന്നേരം ഓടിച്ചെന്നു. ഞാൻ അന്നേരം അവളെ മരുമകള് ഭയങ്കര കരച്ചിലായിരുന്നു. അവളെ ഇങ്ങനെ അവളെ പ്രസവിച്ച് ഒരു ദിവസമല്ലേ ആയുള്ളൂ, അപ്പോൾ അവൾക്ക് തലകറക്കമെല്ലാം വരുമെന്ന് ഓർത്ത് അവളെ ചേർത്ത് പിടിച്ചിരിക്കുകയായിരുന്നു. അവളപ്പോൾ ഓടിച്ചെന്ന് കുഞ്ഞിനെ മേടിച്ചു. അന്നേരത്തേക്കും ഞങ്ങൾ രണ്ടുപേരും കരയുമായിരുന്നു. വലിയ ആശ്വാസം തോന്നുന്നുണ്ടോ? ഒരുപാട്, ഒത്തിരി. ഈ സുരക്ഷ സംബന്ധിച്ച് ഒരു വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ ഇവിടെ? എന്താ സുരക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാർഡിൻ്റെ വാതിൽ ഞങ്ങൾ കിടന്ന വാർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-ാം നിലയിലാണ്. 1-ാം നിലയിൽ
ആദ്യത്തെ ഇവിടുന്ന് അങ്ങോട്ട് കയറി ചെല്ലുന്നതിൻ്റെ ആദ്യത്തെ ബെഡ് കിടക്കുന്നതിൻ്റെ ഡോറിലാണ്. അത് 24 മണിക്കൂറും തുറന്ന് കിടക്കുകയാണ്. അപ്പോൾ ആ ബെഡിൽ തന്നെ കുഞ്ഞിനെ കൊണ്ട് കിടത്തിയപ്പോൾ ഞാൻ അവളോട് പറയുകയും ചെയ്തു, നമ്മളിവിടെ കിടക്കുന്ന ഒരു അപകടമാണല്ലോ, നമുക്ക് കുഞ്ഞിനെ ഇങ്ങനെ ഇതിൽ കിടത്തിയിട്ടോ അല്ലെങ്കിൽ കുഞ്ഞിനെ ഇട്ടുകൊണ്ട് ഉറങ്ങാനോ ഒന്നും പറ്റില്ല, ഇതെന്തെങ്കിലും സംഭവിക്കും അശ്വതി എന്ന് ഞാൻ, പക്ഷെ ഇങ്ങനെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോകും, ഈ രൂപത്തിൽ വരും എന്ന് ചിന്തിച്ചില്ല. ഇങ്ങനെ കടലെന്നങ്ങനെ എടുത്തുകൊണ്ട് പോയാലോ, കാരണം അത്രയ്ക്ക് ഇതാണ്, അവരുടെ മുന്നിൽ കൂടാണ് സംഭവം നടന്നത്, അവരുടെ മുന്നിലൂടെയാണ് കുഞ്ഞിനെ എടുത്തുകൊണ്ട് വെളിയിലേക്ക് പോയത്. പക്ഷേ അവർ കണ്ടില്ലെന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ നിന്നവരൊക്കെ പറയുന്നു ഈ സംഭവം നടക്കുമ്പോൾ ഞങ്ങൾ മേളിൽ നേഴ്സറിയിൽ ചുറ്റുവട്ടം തിരക്കുമായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇവരെ കണ്ടിരുന്നു ഇവിടെ? കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടില്ല, പക്ഷേ ഇവിടെ ഉള്ളവരൊക്കെ പറയുന്നു അവരെ കണ്ടിരുന്നു, അവർ ഡോക്ടറിൻ്റെ ഒരു രീതിയിൽ എല്ലാവരോടും സംസാരിച്ചിരുന്നു എന്നൊക്കെ പറയുന്നു. എൻ്റെ മരുമകളോട് ഞാൻ ചോദിച്ചു, അശ്വതി അവരിവിടുത്തെ സ്റ്റാഫ് തന്നെ ആണോ എന്ന് ചോദിച്ചു. അമ്മേ ഞാൻ 4 ദിവസം ഇവിടെ കിടന്ന്, ഈ 4 ദിവസത്തിൽ അവർ 2 വട്ടം ഞാൻ കണ്ടിരുന്നു, അവരിതേ വെള്ളക്കോട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുകയും ഒരു ഡോക്ടർ പെരുമാറുന്ന രീതിയിലൊക്കെ ഫോണ് വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് നടക്കുകയൊക്കെ ചെയ്ത് ഞാൻ കണ്ടമ്മേ അവരിവിടുത്തെ സ്റ്റാഫ് തന്നെ ആണ് എന്നാണ് കുഞ്ഞിനെ മേടിച്ച് 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ അവളോട് സംശയം ചോദിച്ചപ്പോൾ അവൾ എന്നോട് പറഞ്ഞത്. ഒരു പേടിയുണ്ടോ ഇപ്പോഴും? ഉണ്ട്, ഇവിടെ നിന്ന് എങ്ങനെയും ഒന്ന് പോയി കിട്ടിയാൽ മതി. എത്ര ദിവസം ഇവിടെ കിടക്കേണ്ടി വരും? കുഞ്ഞിൻ്റെ ആരോഗ്യത്തെ എങ്ങനെയുണ്ട് ഇപ്പോൾ? ആരോഗ്യത്തിന് അവൾക്ക് കുഴപ്പങ്ങൾ യാതൊന്നും ഇല്ലായിരുന്നു, നോർമൽ പ്രസവമായിരുന്നു, മറ്റേ ഷുഗറൊക്കെ നോക്കിയിരുന്നു, എല്ലാം കൊണ്ടും നോർമലായിരുന്നു, ഒരു കുഴപ്പങ്ങളും ഇല്ലായിരുന്നു, പാലൊക്കെ കുടിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഏകദേശം ഇന്ന് വിടും എന്നുള്ള പ്രതീക്ഷയിലാണ്. അമ്മയുടെ അടുത്തേക്ക് മാറ്റിയോ കുഞ്ഞിനെ? ഇപ്പം മാറ്റിയിട്ടില്ല, അവർ കുഞ്ഞിനെ തിരിച്ച് കൈ കിട്ടിയ അപ്പോൾ തന്നെ അവർ അവിടെ നേഴ്സറി വെച്ചിരിക്കുകയാണ്. പിന്നെ അവൾ പോയി മോനെ.